You're listening to Star Jam on Club FM 94.3. എല്ലാവരും അറിയുന്നു കൊച്ചിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് ഈ പയ്യനെന്ന്. എന്നാൽ വിക്കിപീഡിയ പറയുന്നു ഇദ്ദേഹം ഒരു ആക്ടറാണ്, സിംഗറാണ്, മോഡലാണ്, ഡയറക്ടറാണെന്നൊക്കെ. ഈ കൊച്ചിക്കാരൻ ഫ്രീക്കൻ ആരാണെന്ന് ഇപ്പൊ തന്നെ എല്ലാവരും ഗസ് ചെയ്തിട്ടുണ്ടായിരിക്കും. യെസ്, ഹി ഈസ് നൺ അദർ ദാൻ. You have to look at yourself when you say that. Hi, this is Sreenath Bhasi on Star Jam. Wikipedia says you are a director. Anganeyum onnu undayo? Eh, yes, endado. Ille. Adakku verde. Illilla. You are not a director? No. I've never directed stuff, no. Illa orikkalum director avan angane bayangara agrahamnu orikku documentary cheyan bayangara ishtamana. Allandu bayangara director avanonnu. No, no, no. Appo Wikipedia nammalayitte ezhuthi undakkiyadalla. Illilla, illilla. Adakku thande paniyalla, thanalle. Indu Wikipedia ezhuthunnu. Sondam Wikipedia poi edit cheythu. Njan Wikipedia edit cheythu undakkittonnilla. Pakshe എല്ലാരും പറയണ പോലെ തന്നെ എല്ലാ സ്റ്റാർസും പറയും എനിക്കറിയില്ല എന്റെ വിക്കിപീഡിയ സംബന്ധി ഡിഡിറ്റ്. എനിക്കറിയില്ലടോ, എനിക്കും അറിയില്ല. ഞാനും ആക്ച്വലി എന്റെ ഫസ്റ്റ് വിക്കിപീഡിയ വന്നപ്പോ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോ ആരാണത് എഴുതിയെങ്കിലും ആരാണത് എഡിറ്റ് ചെയ്യുന്നെങ്കിലും യുനോ നന്ദി. നന്ദി, ഞാൻ ഡയറക്ടർ അല്ലാഞ്ഞിട്ട് പോലും എന്നെ ഒരു ഡയറക്ടർ ആക്കിയെന്നാണ്. യെസ്, താങ്ക് യു ഫോർ ഇഗ്നൈറ്റിംഗ് ദാറ്റ് ഫയർ യുനോ. ഓ യാ, ഒരു കൊച്ചുകാരൻ വൈപ്പിൻകാരനാണ്. താങ്കൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത കുറച്ച് വാക്കുകളുണ്ട്. അയ്യോ, ഞാൻ അങ്ങനെ ഒന്നും താൻ ചെയ്തിട്ടുണ്ട്. ബ്രോ, ഡൂഡ്, സീൻ, കോൺട്ര, കരച്ചിൽ, വഞ്ചി, രണ്ടും തന്നെ കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്ത അടുത്ത പാട്ടിലേക്ക് പോകും. Of course you did it. Anna. Yeah. Okay. തന്നെ കുറിച്ച് ഒരു രണ്ട് വാക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യട്ടെ. ആദ്യമേ വേണം. നല്ല ഡാർക്ക് സീ. ഒരുപാട് പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു ആർജി ആയിരുന്നു. ഒരുപാട് പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറാണ്. ഹീസ് എ ഫ്രീക്കൻ, ഹീസ് എ ജാംഗോ, ഹീസ് ദി മച്ചാൻ ഓഫ് കൊച്ചി. റിയലി, യു കോൾ മീ ജാംഗോ റെനു? ഐ ഡിഡ്. ഐ'm ഗോണ ഡൈ നൗ. ഐ'm ഗോണ ജംപ് ഓഫ് ക്ലബ്. പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. ഇങ്ങനെ ജാംഗോ എന്ന് വിളിച്ചതോടെ ഞാൻ നിർത്തി പരിപാടി. ഫേസ്ബുക്ക് പേജിൽ പോയിട്ടുണ്ടെങ്കിൽ ശ്രീനാഥ് ഭാസിയുടെയും പെൺകുട്ടികളുടെയും ഫോട്ടോ തട്ടിയിട്ട് നടക്കാൻ മേല. ബ്രോ, നല്ല ട്യൂണിംഗ് ആണെന്ന് കേട്ടത് ശരിയാണോ? എവിടാ? ഫേസ്ബുക്കിലാണ്. എന്റെ പേരിൽ കുറെ മച്ചാമാരുണ്ട്. ശ്രീനാഥ് ഭാസി ഈസ് ലൈക്ക് സം 200 ഓഫ് ദം. ഇറ്റ് ഈസ് നോട്ട് യു. അപ്പൊ ആര് വേണേലും ആവാം. ഞാനും ആവാം. ഞാൻ ഫേസ്ബുക്കിൽ തന്നെ വല്ലപ്പോഴും പോകാറുള്ളത്. നോ മോൺ ഇൻസ്റ്റാഗ്രാം. ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ടെൽ മീ അബൌട്ട് ഇൻസ്റ്റാഗ്രാം അഡൾട്രേഷൻ. ഐ കീപ് ഡൂയിങ് ദാറ്റ്. ഐ ആം ഗോണ ആസ്ക് ദാറ്റ്. ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും കംപ്ലൈന്റ് എന്നെ കുറിച്ചുണ്ടോ? കംപ്ലൈൻസ് ഒരുപാടുണ്ട് ബാസി, വരുന്ന വഴിയിൽ കാണാം. ഫസ്റ്റ് സിനിമ പ്രണയമായിരുന്നു. എത്ര പ്രണയം ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് കണക്കൂട്ടി പറയാൻ പറ്റുമോ? എങ്കിലും കണക്കൂട്ടി പറയാൻ പറ്റൂല. അതെന്ന് വെച്ചാൽ അങ്ങനെ കണക്കൂട്ടി പറയേണ്ട കാര്യങ്ങളൊന്നും അല്ലത്. അപ്പൊ എപ്പോഴും ഇത് തന്നെയാണ്. എങ്ങനെ പ്രണയത്തില്? പിന്നെ ജീവിതം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പ്രണയിക്കേണ്ട ഒരു തുടങ്ങണ്ടല്ലോ. ആർജേസ് ആണെങ്കിൽ തന്നെ ഒരുപാട് ഫാൻസ് ഉണ്ടെന്നാ പറയാ. പാട്ട് പാടാനുള്ള കഴിവുണ്ടെങ്കിൽ വീണ്ടും ഫാൻസ് കൂടുന്നാ പറയാ. ഒരു ആക്ടറും കൂടി ആയി കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി ഒരുപാട് ഫാൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഫേസ്ബുക്കിൽ വന്ന പ്രപ്പോസൽ ഏതായിരുന്നു? അതൊക്കെ വെറുതെയാണ്, സത്യം. ആൾക്കാരുണ്ട്. ഒന്ന് രണ്ട് മൂന്നില് നിർത്താനാ? ഞാൻ കേട്ടിടത്തോളം I try to talk to people on Facebook or Instagram or whatever, yeah. Like, you know, public platform, whatever. പക്ഷെ അത്ര ഉള്ളല്ലാണ്ട് അതിന്റെ ഇടയിലുള്ള ഐ ലവ് യു ഒക്കെ ഉള്ളു. നമ്പർ കൊടുക്കാറില്ല? അയ്യേ, എന്താ നമ്പർ അത്ര വൃത്തിയായിട്ട് സാധനം? അങ്ങനെയല്ല, നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പിന്നെ അതിനെ നേരം ഉണ്ടാവുള്ളു, മനസ്സിലായോ? അതായത് എനിക്ക് ഒരുപാട് പെൺകുട്ടികളെ മെസ്സേജ് അയക്കുന്നുണ്ട്, ഞാൻ മിണ്ടിയില്ല. യെസ്, അവിടെ കുഴിയിൽ വീഴ്ത്തിക്കൊണ്ട് ശ്രീനാഥ് ഭാസിയെ അടുത്ത ചോദ്യത്തിലേക്ക് റീണ കൊണ്ടുപോവാണ്. ജനിച്ചത് വൈപ്പിൻ കരയിൽ, അതെ. വളർന്നതും അവിടെ തന്നെ, അതെ. ആംഗ്ലോ ഇന്ത്യനും അല്ല. പെൺകുട്ടികളുടെ ഹാർട്ട് ത്രോബ് ആയ ഫ്രീക്കൻ, ദി മച്ചാൻ ഓഫ് കൊച്ചി. കറക്റ്റ് ആണ്. ഞാൻ ജനിച്ചത് വൈപ്പിനിലല്ല. ഐ'm നോട്ട് ആക്ച്വലി ഫ്രം ദേർ. ഓക്കേ. ഐ കേം ടു വൈപ്പിൻ ഇൻ 2006. ഐ'm ഫ്രം പള്ളുരുത്തി. പള്ളുരുത്തി? യാ, ലൈക് ഹരിശ്രീ അശോകൻ. വിക്കിപീഡിയ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യേണ്ടിയിരിക്കുന്നു, സത്യം. അത് അതിന്റെ വർക്ക് ചെയ്യാട്ടോ നമുക്ക്. അത് നമുക്ക് നോക്കണം. ഈ ഡൂഡ് എങ്ങനെയാണ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് പയ്യനായി മാറിയത്? ജാടയ്ക്ക് വേണ്ടിയിട്ടാണോ സ്ലാങ് മാറ്റാൻ വേണ്ടിയിട്ടാണോ? ഇവിടെ എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഞാൻ എനിക്ക് ഇംഗ്ലീഷ് അധികം അറിയത്തില്ല. നവംബർ മാസമാണ്, കേരളം പിറന്ന മാസമാണ്. മലയാളത്തെ പറ്റി ഒരു 4-5 ചോദ്യം ചോദിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് പാട്ട് വെക്കും. ആദ്യത്തെ ചോദ്യം, മലയാള അക്ഷരമാലയിൽ എത്ര അക്ഷരങ്ങളുണ്ട്? എനിക്കറിയില്ല. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എനിക്ക് മലയാള സബ്ജക്ട് ഉണ്ടായിരുന്നില്ല സ്കൂളിൽ. സീരിയസ്ലി? യെസ്. പാവം, എന്റെ ചോദ്യത്തിനൊന്നും ഉത്തരം പറയാൻ പറ്റൂല. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എത്ര അക്ഷരമുണ്ട്? 26. അക്ഷരമാല ചൊല്ലാൻ അറിയത്തില്ല. ഇംഗ്ലീഷിന് അറിയാം, മലയാളത്തിന്റെ മനസ്സിലായി. ചില്ലക്ഷരം എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്താണ് ചില്ലക്ഷരം? ഇങ്ങനെ ചില്ലിയും വെള്ള അക്ഷരമാണ്. മലയാള ഭാഷയുടെ പിതാവ്? എഴുത്തച്ഛൻ.
ആധുനിക കവിത്രയം ആരൊക്കെ ആധുനിക കവിത്രയം അതാണ് പോയി എന്ത് പോയി ആരുടെ പോയി ആശാൻ ഉള്ളൂർ വള്ളത്തോൾ കുഞ്ചൻ നമ്പ്യാർ ആരായിരുന്നു കുഞ്ചൻ നമ്പ്യാരായിരുന്നു തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായിരുന്നു എനിക്കറിയില്ലേ എനിക്കറിയില്ലേ തുള്ളൽ പുള്ളിയാണ് തുടങ്ങിയത് ശ്രീനാരായണ ഗുരുവിന്റെ ഒരു കോട്ട് പറയണം സോറി ശ്രീനാരായണ ഗുരു കോട്ടും ധരിക്കാറില്ലായിരുന്നു ഒരുപാട് പാഷൻസ് ഉള്ള ഭാസിയുടെ ആദ്യ വാഹനം ഒരു പച്ച പാഷൻ ബൈക്ക് ആയിരുന്നു സത്യം ഓ അത് നീ കണ്ടിട്ടുണ്ടോ ഇതാണ് മനുഷ്യനെ അന്വേഷിക്കുന്നത് താങ്ക് യു വെരി മച്ച് പാഷൻ ആയിരുന്നു പച്ച പാഷൻ ഇപ്പോഴും ഉണ്ട് എന്റെ വീട്ടിരിപ്പുണ്ട് പൊള്ളിയാണ് താങ്കൾ ഒരുപാട് സഞ്ചാരം നടത്തുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ കേട്ടേക്കുന്നത് അതെ ഹെൽമെറ്റ് വെക്കാറുണ്ടോ പിന്നെ എന്ന് തൊട്ട് ബൈക്ക് ഉപയോഗിച്ചിരുന്ന കാലങ്ങളിൽ ഇപ്പൊ ഞാൻ ബൈക്ക് അധികം ഉപയോഗിക്കാറില്ല കാരണം ഇപ്പൊ ചെറിയൊരു കാറിലാണ് നടക്കുന്നത് ഓക്കേ ശരി അങ്ങനെയല്ല അങ്ങനെ പറയല്ലേ ബൈക്ക് വീട്ടിൽ നിന്ന് തരൂല ബേസിക്കലി കയ്യിലിരിപ്പിന്റെ ആയിരിക്കും സത്യം അപ്പോ അച്ഛൻ അമ്മ അതുകൊണ്ട് നീ ബൈക്ക് വെച്ചുള്ള പരിപാടി ഒന്നും വേണ്ട കാർ ഓടിച്ചാണെന്നു പറഞ്ഞേക്കണേ നല്ല അച്ഛനും അമ്മയാണ് കേട്ടോ സത്യത്തില് താങ്ക് യു താങ്കൾ ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു പുറയിൽ ഇരിക്കുന്ന ഒരു ഹെൽമെറ്റ് വെക്കണമെന്ന് പറയുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം തലയിലെ ഹെൽമെറ്റ് വെക്കണല്ലേ മരിച്ചു ശരി പുറയിൽ ഇരിക്കുന്ന കുട്ടികൾ ഹെൽമെറ്റ് വെക്കണോ വേണ്ടിയോ ഈ സത്യം എന്തായാലും വെക്കണം കുട്ടികളൊക്കെ ഹെൽമെറ്റ് വെക്കണം ഹെൽമെറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് സേഫ്റ്റി ഫസ്റ്റ് സീറ്റ് ബെൽറ്റ് ഇട്ടാണോ കാറിൽ പോവാറ് സീറ്റ് ബെൽറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് സീറ്റ് ബെൽറ്റിന്റെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട് ഈ ഇടയ്ക്ക് സംഭവിച്ചാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇടയ്ക്ക് എന്താ സംഭവിച്ചത് ഒന്നുമില്ല സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് രക്ഷപ്പെട്ടു അത് എന്ത് കാര്യത്തിൽ ഇങ്ങനെ തന്നെ വണ്ടിന്റെ സീറ്റ് ബെൽറ്റ് ഇട്ടതുകൊണ്ട് രക്ഷപ്പെട്ടു അതെങ്ങനെ ഏത് കഥയല്ലേ ചോദിക്കണേ കുട്ടിക്ക് ബുദ്ധിയില്ലല്ലേ ഈ വണ്ടിയുടെ എയർ ബാഗ് പോലും പൊട്ടി വന്നില്ല മനസ്സിലായി രണ്ടി ഇടിച്ചിട്ട് ബാഗിന് സീറ്റ് ബെൽറ്റ് ഉണ്ടായിരുന്നോണ്ട് രക്ഷപ്പെട്ടാണ് അപ്പൊ സീറ്റ് ബെൽറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഭാഗ്യട്ടോ ഞങ്ങളുടെ സ്ഥിരമായിട്ട് റോഡിലൂടെ പോകുമ്പോ ഇങ്ങനെ സെലിബ്രിറ്റീസിനെ ഒക്കെ കാണുമ്പോൾ നമുക്ക് സെൽഫി എടുക്കാനുള്ള ടെൻഡൻസി ഉണ്ട് ഓൺ അടിച്ച് ശല്യപ്പെടുത്തൽ അങ്ങനത്തെ കുറെ ശല്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഭാസിക്ക് അങ്ങനെയുള്ള ശല്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ആരും വന്ന് ശല്യപ്പെടുത്താറൊന്നുമില്ല എല്ലാവരും നല്ല ഭാസി ആരെങ്കിലും ശല്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു അത് നിഷേധിക്കാൻ കഴിയോ നിഷേധിക്കാൻ പറ്റത്തില്ല പിന്നെ ഞാൻ ശല്യപ്പെടുത്തിയിട്ടൊന്നുമില്ല ഇല്ലല്ലേ ഇല്ല ആണല്ലേ ശരി അല്ല ഓക്കെ എനിക്ക് അത്രയും കേട്ടാ മതി ഞാൻ ശല്യപ്പെടുത്താറില്ലെങ്കിൽ ഓക്കെ ആവറേജ് സ്പീഡ് എന്താ വണ്ടിയുടെ 70-75 ആവറേജ് പിന്നെ വൗ